േലി പുരാണേതിഹാസങ്ങൾ പ്രചരിച്ചതെങ്ങനെ ഇസ്രായേലിയൻ കെട്ടുകഥകൾ ഇസ്ലാം മതത്തിൽ പ്രചരിച്ചത് എന്ന ഒരു ഹെഡിങ്ങിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു അഹില കിതാബിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചവർ മുഖേനയാണ് ഇവ മുസ്ലിങ്ങളിൽ പ്രചരിച്ചത് അവർ സന്ദർഭത്തിനനുസരിച്ച് തൗറാത്തിൽ നിന്നും ഇഞ്ചിലിൽ നിന്നും എടുത്തുദ്ധരിക്കുകയും ചെയ്തു തമീമുദ്ദാരി അഹ്ബാർ കായബുൽഹാർ വഹബുബിൻ മുനബബഹ് അബ്ദുല്ലാഹിബിൻ സലാം എന്നീ നാലു പേരിലാണ് ഇത്തരം റിപ്പോർട്ടുകൾ അധികവും ചെന്നെത്തുക ഇവർ നാലു പേരും യഹൂദി ക്രിസ്ത്യാനി വേദങ്ങളിൽ പരിജ്ഞാനമുള്ളവരായിരുന്നു ബഹുമാനപ്പെട്ട സഹോദരന്മാരെ നാം ചിന്തിക്കണം റസൂൽഹി സുല്ലാഹു അലൈഹി സ്വലമ തങ്ങളുടെ സഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാളെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ കണ്ടു സഹേഹ് മുസ്ലിമിന്റെ ഹദീസ് എൻ്റെ സഹാബത്തിനെ നിങ്ങൾ ചീത്ത പറയരുത് അവരെ നിങ്ങൾ അവമതിക്കരുത് അവരെക്കുറിച്ച് നിങ്ങൾ മോശമായ സമീപനം വെച്ചു പുലർത്തരുത് കാരണം വഹത് പർവതത്തിൻ്റെ അത്ര നിങ്ങൾ സ്വർണം ധർമ്മം ചെയ്താലും ഒരിക്കലും എൻ്റെ സഹാപത്തിന്റെ കൂട്ടത്തിൽ ഒരാൾ ചെയ്തൊരു ചെറിയ സൽപ്രവർത്തനത്തിൻ്റെ സ്ഥാനത്തേക്ക് എത്താൻ പോലും നിങ്ങൾക്ക് സാധ്യമല്ല എന്നാൽ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ ഈ മൗലവി വളരെ വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തുന്നത് നാല് ആളുകൾ മുഖേന ഇസ്ലാം മതത്തിലേക്ക് ഇസ്രായേലി കെട്ടുകഥകൾ പ്രചരിച്ചു അതിന് പ്രമുഖനാണ് അബ്ദുല്ലാഹിബിൻ സലാം രണ്ടു കാരണങ്ങളാണ് ഇസ്രായേലി കഥകൾ മുസ്ലിങ്ങളിൽ പ്രചരിക്കാൻ ഇടവരുത്തിയത് ഇസ്ലാമിൻ്റെ ആരംഭദശയിൽ നബിയുടെ വിയോഗശേഷം പള്ളിയിൽ വെച്ച് കഥ പറയുന്ന ഒരു പുതിയ സമ്പ്രദായം ആരംഭിച്ചു ശരിക്കും നമ്മൾ മനസ്സിലാക്കണം റസൂലുല്ലാൻ്റെ സഹാപത്ത് ആണ് എന്തിനു നേതൃത്വം കൊടുത്തത് കെട്ടുകഥ ഇസ്ലാമിൽ പ്രചരിക്കാൻ നേതൃത്വം കൊടുത്തത് എന്നാണ് ഇവിടെ ഇദ്ദേഹം സമർത്ഥിക്കുന്നത് അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം പള്ളിയിൽ വെച്ച് കഥ പറയുന്ന ഒരു പുതിയ സമ്പ്രദായം ആരംഭിച്ചു ഹസറത്ത് ഉമറിന്റെ അവസാന കാലത്തു തന്നെ ഇത് തുടങ്ങിവച്ചിരുന്നു എന്നാൽ ഉസ്മാൻ കാലം മുതൽക്കാണ് സർവപ്രചാരം സിദ്ധിച്ചത് രാഷ്ട്രീയ കലഹങ്ങൾ ആരംഭിച്ചതോടെ ഇത്തരം കഥാപ്രാസംഗികന്മാരെ പാർട്ടി പ്രവർത്തനത്തിനുള്ള ഒരു ആയുധം കൂടിയാക്കി അവർക്ക് പല പാർട്ടികളും വേതനം നൽകുകയും ചെയ്തു പ്രാസംഗികൻ പള്ളിയുടെ മദ്യത്തിൽ നിൽക്കുകയും ശ്രോതാക്കൾ ചുറ്റിലും ഇരുപ്പുറപ്പിക്കുകയും ചെയ്യും അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഇസ്ലാം മതത്തിൽ കെട്ടുകഥ പ്രചരിപ്പിക്കാൻ ഉമർ ബിൻ ഉൽ ഖത്താബിന്റെ ഭരണത്തിന്റെ ഒടുവിലും ഉസ്മാൻ അലി അള്ളാഹുവിൻ്റെ ഭരണത്തിൽ ധാരാളമായും ഇവിടെ വേദിയൊരുക്കി കൊടുത്തത് അങ്ങനെ ഈ ഒരുപാട് കെട്ടുകഥകൾ ഇസ്ലാം മതത്തിലേക്ക് പ്രചരിച്ചു എന്നിങ്ങനെ പറഞ്ഞിട്ട് മൗലി സാഹിബ് പറയുന്നു ദജ്ജാലിൻ്റെ കഥ നബിക്ക് പറഞ്ഞു കൊടുത്തതും തമീമുദ്ദാരിയാണ് അപ്പോ റസൂലുല്ലാന്റെ കാലത്ത് തന്നെ ഇസ്രായേലി കെട്ടുകഥകൾ എവിടുക്ക് വന്നിട്ടുണ്ട് ഇസ്ലാം മതത്തിലേക്ക് വന്നിട്ടുണ്ട് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ഒക്ടോബർ ഇറങ്ങിയ അൽമനാറിൽ പി മുഹമ്മദ് കുട്ടശ്ശേരി എന്ന മുജാഹിദ് പോലെ വളരെ വ്യക്തമായി എഴുതുമ്പോൾ നാം മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ഇസ്ലാം മതത്തിൽ അസത്യമായ കള്ളക്കഥകൾ പ്രചരിപ്പിക്കാൻ വേദി ഒരുക്കി കൊടുത്തവരാണ് അതും ഏത് സഹാബികൾ ഉമർബിൻ ഉൽ ഹത്താബും ഉസ്മാലിൻഫാനും ആരാർത്താബ്റാഹു അൻഹു നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം റസൂൽ അള്ളാഹിസ്വല്ലാഹു അലൈഹു തങ്ങൾ അവിടുത്തെ മഹത്വം എങ്ങനെയാണ് പഠിപ്പിച്ചതെന്ന് നാം നോക്കണം അബു ഹുറാർ അലി ഉദ്ധരിച്ച ഒരു ഹദീസ് നബി അലുവല്ലമ തങ്ങൾ പറയുന്നു ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ ഞാൻ ഒരു സ്വപ്നം കണ്ടു സ്വർഗത്തിൽ ഞാൻ പോയതായി കണ്ടു അങ്ങനെ സ്വർഗത്തിലെത്തിയ സമയത്ത് ഒരു വലിയ കൊട്ടാരത്തിന്റെ സമീപത്ത് നിന്ന് ഒരു പെണ്ണ് ഒതു ചെയ്യുന്നു ആ ഒതു ചെയ്യുന്ന സ്ത്രീയുടെ അടുത്തുള്ള ആ കൊട്ടാരം ആർക്കുള്ളതാണെന്ന് ഞാൻ അന്വേഷിച്ചു തങ്ങൾ പറയുകയാണ് അപ്പം എൻ്റെ കൂടെയുള്ള ഗൈഡ് മലക്ക് പറഞ്ഞു അത് ഉമർ മുൽ ഹത്താബിനുള്ളതാണ് അതിലൊന്ന് കയറി നോക്കിയാലോ എന്ന് ഞാൻ ആലോചിച്ചു പക്ഷേ ഉമറിന് അവകാശപ്പെട്ട കൊട്ടാരത്തിൽ അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ കയറി നോക്കിയാൽ അങ്ങേർക്കറ്റ ദേഷ്യം പിടിച്ചെങ്കിലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ അതിൽ കയറാതെ പോന്നു ഇത് ഉമർബുൽ അലി അള്ളാഹുന്നുവിനോട് പറഞ്ഞപ്പോൾ ഉമർ അലി അള്ളാഹുന്ന് കരയുകയും അള്ളാഹുവിൻ്റെ പ്രവാചകരെ അവിടുത്തെ പേരിൽ ഞാൻ ദേഷ്യപ്പെടാനോ എന്ന് ചോദിക്കുകയും ചെയ്തു ആ ഉമർ ഉമർബുൽ അലി അള്ളാഹുന്നുവിനെ സംബന്ധിച്ച് സായദ് ബിൻ വക്കാസ് അലി അള്ളാഹു ഉദ്ധരിക്കുന്നു ഒരു ദിവസം ഒരു സംഘം സ്ത്രീകൾ നബി നബിസ്വല്ലാസ്ലമ തങ്ങളുമായി ഓരോ വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ ശബ്ദമൊക്കെ ഇങ്ങനെ ഉയരുന്നുണ്ട് ആ സമയത്താണ് ഉമർ മുൽ ഖത്താബുർ അലി അൻഹു വാതിലിൽ മുട്ടിയത് ഉമർ അള്ളി അള്ളാഹുൻ്റെ ഒരു വാതിൽ തുറക്കപ്പെട്ടു ഉമറാണ് വന്നതെന്നറിഞ്ഞതോടുകൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളൊക്കെ ശബ്ദം താഴ്ത്തി മറ്റൊരു മൂലയിലേക്ക് പേടിച്ചു വരച്ച് മാറിയുന്നു മാറി നിൽക്കുന്നത് കണ്ടപ്പം നബിസുല്ലാഹു അലൈഹി വല്ല തങ്ങൾ തന്നെ അവിടുത്തെ പല്ല് ഒളിവാക്കി ചിരിച്ചു മാ അലഹക്കൊക്കെ സിന്നക്കയാ റസൂൽ ഉമർ ഉമർബുൽ ഹത്താബുർ അലി അള്ളാഹുനെ അന്വേഷിച്ചു നബിയെ തങ്ങൾ പല്ല് ഒളിവാക്കി ചിരിക്കാൻ മാത്രം എന്താ അത്ഭുതം ഉണ്ടായത് അപ്പം റസൂലി സല്ലാ തങ്ങൾ ആ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു ഇതുവരെ അവരിങ്ങനെ ഉറക്കെ ശബ്ദിച്ച് സംസാരിച്ചിരുന്നു പക്ഷേ നിങ്ങൾ വന്നതോടുകൂടെ അവർ ശബ്ദം താഴ്ത്തിപ്പോയി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അല്ലാഹുന്നുവിനോട് എന്നിട്ട് നബി സ്വല്ലല്ലാഹു തങ്ങൾ പറഞ്ഞ വാക്ക് വല്ലദീ മാലഖിയ സാലിക്കൻ ഫജ്ജൻ ഫജ്ജൻ ഖത്തു ഇല്ലാ സലക ഗൈറ ഫജ്ജിക ഓ ഉമറേ നിങ്ങൾ ഏതെങ്കിലും ഒരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ പിശാജ് മറ്റൊരു വഴിയിലേക്ക് മാറിപ്പോകാതെ നിങ്ങളുടെ നേരെ വരാനുള്ള ധൈര്യം പിശാജിനില്ല ഇമാം ബുഖാരിലി അള്ളാഹു അനു തൻ്റെ സഹയിൽ മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്നാം നമ്പർ ഹദീസായി ഇമാം മുസ്ലിം റലി അള്ളാഹു വൻഹു ആറായിരത്തി തൊണ്ണൂറ്റി രണ്ടാം നമ്പർ ഹദീസായി ഈ ഹദീസ് ഉണർത്തുമ്പോൾ നമ്മൾ കാണണം ഉമർ ബുൽ ഖത്താബ് റലി അള്ളാഹു വൻഹു ഒരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ ആ വഴിയിലേക്ക് വരാൻ പിശാജിന് സാധിക്കാത്ത വിധം ധൈര്യമില്ലാത്ത വിധം ഉന്നതമായ മഹത്വത്തിന്റെ ഉടമയാണ് ഉമർ ബുൽ ഖത്താബ് റലി അള്ളാഹു വൻഹു ആ ഉമർ റലി അള്ളാഹുന്ന് ഇസ്ലാം മതത്തിൽ കെട്ടുകഥ പ്രചരിപ്പിക്കാൻ ബഹുമാന സ്വഹാപത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട അഹ്ലി കിതാബിന് വേദി സഹാബത്തിനെ കുറിച്ച് പറഞ്ഞാൽ ആ പറയുന്ന ആളുകൾ സഹാബത്തിനെ ഫോളോ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ മുസ്ലിംങ്ങൾക്ക് നിവൃത്തിയുണ്ടോ നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കണം അതേപോലെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലി അള്ളാഹുവിൻ്റെ സംഭവം അബൂ അബൂമൂസല്ല ഷരീർ അലി അള്ളാഹുന്ന് രേഖപ്പെടുത്തുകയാണ് ഞാൻ നബി സല്ലാഹു തങ്ങളോട് കൂടി മദീനയിലുള്ള ഒരു തോട്ടത്തിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതാ റസൂൽ ഉള്ളാഹി സ്വല്ലാ തങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വരുന്നു അങ്ങനെ അദ്ദേഹം വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു യും അങ്ങനെ വാതിൽ തുറന്നു കൊടുക്കാനും അദ്ദേഹത്തിന് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കാനും റസൂലുള്ള എന്നോട് പറഞ്ഞു അങ്ങനെ വാതിൽ തുറന്നു നോക്കുമ്പോൾ സുജീകുലക്കുബർ അള്ളാഹു എന്നോ ആണ് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂല് സ്വർഗം ആശംസിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറയുകയും അവർ സന്തോഷിക്കുകയും ചെയ്തു അല്പസമയം കഴിഞ്ഞതിന് ശേഷം വാതിലിൽ മുട്ടുന്നു മറ്റൊരാൾ വാതിൽ തുറന്നു കൊടുക്കുകയും ആ വരുന്നയാൾക്ക് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക എന്ന് റസൂലുള്ള അപ്പോഴും പറഞ്ഞു വന്ന് നോക്കുമ്പോൾ ഉമർ ബുൽഖത്താബ് ആണ് മൂന്നാമതായ ഒരാൾ വാതിലിൽ മുട്ടുന്നു വാതിൽ തുറക്കാൻ റസൂലുള്ള പറയുകയും വാതിൽ തുറന്നു കൊടുക്കുകയും സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുകയും ദുനിയാവിൽ പല പരീക്ഷണങ്ങളും നേരിടേണ്ടി വരികയും ചെയ്യുമെന്ന് അദ്ദേഹത്തെ അറിയിക്കണം പറഞ്ഞു വന്നു നോക്കുമ്പോൾ ഉസ്മാൻ ബിൻ അലി അള്ളാഹു അൻഹു ആണ് അപ്പൊ ആ നിലക്കുള്ള ഉസ്മാൻ ബിൻ അഫ്ഫാൻ അള്ളാഹു റസൂലുള്ള സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുകയും മഹദിയീൻ സന്മാർഗം കിട്ടിയവർ എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി ഹുസലമ്മ തങ്ങൾ പറഞ്ഞ ആ കൂട്ടത്തിൽപ്പെട്ട ഉസ്മാൻ ബിൻ ഉസ്മാനബിൻ റഹ്മാൻ അലിയല്ലാഹുന്നുവിന്റെ കാലത്ത് കെട്ടുകഥകൾ പറയാൻ മദീനത്തെ പള്ളി യഥേഷ്ടം അനുവദിക്കാനുള്ള പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊടുത്തു എന്ന് തത്വദേക്ഷയില്ലാതെ ബഹുമാനപ്പെട്ട കുറിച്ച് വിലയിരുത്തുന്ന ആളുകൾ അവരെങ്ങനെ സ്വഹാപത്തിനെ അംഗീകരിക്കുന്നവരാകുമെന്ന് നാം മനസ്സിലാക്കണം ഇനിയും ധാരാളം അവരുടെ ഗ്രന്ഥങ്ങളുണ്ട് ഇതാ ജുമാഹുത്ത് മധുഹബുകളിൽ എന്ന പുസ്തകം വളരെ വ്യക്തമായി എം ടി അബ്ദുറഹ്മാൻ മൗലവി മുജാഹിദ് വിഭാഗത്തിന്റെ ഏറ്റവും പ്രസിദ്ധന്മാരായ നേതാക്കളിൽ പെട്ട ഒരാൾ എണ്ണ എം ടി അബ്ദുറഹ്മാം മൗലവി ആ എം ടി അബ്ദുറഹ്മാം മൗലവിയുടെ ജുമാ ഹുതുബ മധുഹബുകളിൽ എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായ അദ്ദേഹം നബി സല്ലാ അലൈസ്മ തങ്ങളുടെ സഹാബത്ത് അറബി അറിയാത്തവരോട് അറബിയിൽ ഹുതുബ ഉപദേശം ചെയ്തിരുന്നു എന്ന് സമ്മതിക്കാൻ നിർവാഹമില്ല ഇനി അങ്ങനെ ചെയ്തിരുന്നു എന്ന് പറയുന്ന പക്ഷം വസ്തുനിഷ്ഠമായൊരു റിപ്പോർട്ട് തെളിയിക്കേണ്ടതാണ് ഇനി തെളിഞ്ഞാൽ തന്നെ കേരളത്തിലെ മുസ്ലിയാക്കൾ ചെയ്യുന്നത് ദീനിൽ തെളിവല്ലാത്തതുപോലെ അതും തെളിവാകയില്ല ഈമാനുള്ള സഹോദരന്മാർ ചിന്തിക്കണം കേരളത്തിലെ മുസ്ലിയാക്കൾക്ക് എന്ത് സ്ഥാനമാണോ ഞങ്ങൾ കൊടുക്കുന്നത് അതേ സ്ഥാനം മാത്രമേ ബഹുമാനപ്പെട്ട സ്വഹാപത്തിനുമുള്ളൂ എന്ന് വളരെ വ്യക്തമായി